പുനരിക്കായി മാറി മറയേണ്ടതോത്ത് ചന്ദ്രനക്ഷത്ര വിതുമുമ്പോ മാറ്റമില്ലെങ്ങും വിരാജിക്കും ദൈവമേ വാഴ്ത്തുന്നു ഞങ്ങൾ ഉദിച്ചെങ്ങും പ്രഭതൂകും സൂര്യരശ്മിയേ കാ പ്രസാദമേകുന്ന ദൈവമേ അങ്ങേ ഈഷോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ ഒരു പുതിയ പ്രഭാതത്തിലേക്ക് നിങ്ങൾക്കേവർക്കും ഏറ്റവും ഹൃദയപൂർവം ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് ഇന്നത്തെ പുതിയ ദിനത്തിൻ്റെ പ്രത്യേകത ഇന്ന് ഭാരതത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ വിശ്വാസത്തിൻ്റെ പിതാവായ മാർത്തോമാലീഹായുടെ സ്ലീഹായുടെ റാന തിരുനാൾ ആഘോഷിക്കുകയാണ് ദുഖ്റാന ഓർമ്മ എന്ന് സൂചിപ്പിക്കുന്ന സുറിയാനി പദം തോമാസ്ലീഹായുടെ ഓർമ്മയ്ക്ക് ചുറ്റും ക്രൈസ്തവ വിശ്വാസികളായ എല്ലാവരും ഒരുമിച്ച് ചേരുന്ന ഈ സുദിനത്തിൽ നമുക്ക് ഈ പ്രഭാത ശുശ്രൂഷയ്ക്കായിട്ടൊരുങ്ങാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം നമുക്ക് പ്രത്യേകമായിട്ട് അപേക്ഷിക്കാം അമ്മ അപ്പസ്തോല സമൂഹത്തോട് ചേർന്ന് ആത്മാവിൻ്റെ വരവിനായി പ്രാർത്ഥിച്ചവളാണ് വിശുദ്ധ തോമാസ് ലീഹായോടും മറ്റ് അപ്പസ്തോലന്മാരോടും ചേർന്ന് പരിശുദ്ധ അമ്മയുടെ അ നമുക്ക് ഈ പ്രാർത്ഥനാ സമയം ചിലവഴിക്കാം ഇന്നത്തെ ഈ ദിനത്തിൻ്റെ പ്രത്യേക നിയോഗമായിട്ട് എല്ലാ പ്രേക്ഷിതരെയും പ്രത്യേകിച്ച് ഭാരതത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ക്രിസ്തുവിനെ അവിടുത്തെ സുവിശേഷത്തെ പങ്കുവയ്ക്കുന്ന എല്ലാ മിഷണറിമാരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒപ്പം നാം നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ പങ്കുവയ്ക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിക്കുന്നതിന് നാം തന്നെ നല്ല മിഷണറിമാരായിത്തീരുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നമുക്ക് ഏറ്റവും ഭക്തിപൂർവം പങ്കുചേരാം ഇന്നത്തെ സന്ദേശം നമുക്ക് സ്വീകരിക്കാം വിശുദ്ധ പൗലോ സ്ലീഹ എഫേ സോസിലെ സഭയ്ക്കെഴുതിയ ലേഖനം രണ്ടാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് നാം ശ്രവിക്കുവാൻ പോകുന്നത് ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല വിശുദ്ധരുടെ സഹപൗരന്മാരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ മേൽ പണിയപ്പെട്ടവരാണ് നിങ്ങൾ ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ് ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടിരിക്കുന്നു ഈശ്രോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ അപ്പസ്തോലനായ വിശുദ്ധ തോമാസ് ലീഹായുടെ ഓർമ്മ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അത് നമ്മുടെ ക്രൈസ്തവ ഐഡൻറ്റിറ്റിയുടെ തന്നെ ആഘോഷമാണ് നമ്മൾ ആരാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ആഘോഷമാണ് ഇന്നേക്ക് പതിമൂന്ന് ദിവസം കഴിയുമ്പോൾ എൻ്റെ അപ്പൻ്റെ ഓർമ്മദിനമാണ് അപ്പച്ചനെ ോർമ്മിക്കുന്നത് ഞാൻ ആരാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ തോമാസ്ലീഹായുടെ ഓർമ്മപ്പെരുന്നാൾ നമ്മുടെ തന്നെ ഓർമ്മദിനമാണ് നമ്മുടെ തന്നെ ഐഡൻറ്റിറ്റി നമ്മൾ ഓർക്കുകയാണ് എങ്കിൽ ഇന്ന് ലീഹ നമ്മോട് പറയുകയാണ് നാം ആരും അന്യരോ പരദേശികളോ അല്ല നമ്മളിന്ന് ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ക്രൈസ്തവ സഭ വളരെയേറെ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് നമ്മളെ അന്യരായി കാണുന്ന ഒരു തീവ്രവാദപരമായ നിലപാടുള്ള വിഭാഗങ്ങൾ നമ്മുടെ ചുറ്റും വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് ഭൂരിപക്ഷ വർഗീയതയാകാം ന്യൂനപക്ഷ വർഗീയതയാകാം ഇരുകൂട്ടരും പറയുന്നത് നിങ്ങൾ അന്യരാണ് നിങ്ങൾ പരദേശികളാണ് നിങ്ങളിവിടെ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല എന്നാൽ അപ്പസ്തോലൻ പറയുകയാണ് നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല പിന്നെ നാം ആരാണ് നാം വിശുദ്ധരുടെ സഹപൗരന്മാരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ് നമ്മൾ നിസ്സാരക്കാരല്ല നമ്മൾ വിശുദ്ധരുടെ സഹപൗരന്മാരാണ് എത്രയോ ഉന്നതമായ ഒരു സ്ഥാനമാണ് ഒരു ആത്മബോധമാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത് വിശുദ്ധരുടെ കൂട്ടായ്മയിലുള്ളവരാണ് നമ്മൾ അപ്പസ്തോലന്മാരുടെ കൂടെയുള്ളവരാണ് ഇരുപതാം വാക്യം പറയുകയാണ് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിയപ്പെട്ടവരാണ് നിങ്ങൾ അപ്പസ്തോലന്മാരിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നല്ല മറിച്ച് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറയിൽ പണിയപ്പെട്ടവരാണ് നമ്മുടെ അസ്തിത്വം തന്നെ അപ്പസ്തോലന്മാരിലാണ് നാം പണിയപ്പെട്ടിരിക്കുന്നത് അപ്പസ്തോലന്മാരിലാണ് എത്രയോ ഉന്നതമായിട്ടുള്ള ഒരു മഹത്വമാണ് ഓരോ ക്രൈസ്തവനും ഉള്ളത് എന്ന് നമുക്ക് ഓർക്കാം അടിത്തറയാണ് മറ്റുള്ളവരെ വേണമെങ്കിലും നമ്മെക്കുറിച്ച് പറഞ്ഞുകൊള്ളട്ടെ നാം ആരാണെന്ന് നമുക്ക് ബോധ്യം വേണം അടിത്തറ എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ പൗലു സ്ലിഹ പറയുകയാണ് ഈ അടിത്തറയുടെ മൂലക്കല്ല് യേശുക്രിസ്തുവാണ് നമ്മുടെ ഭവനം പണിയുമ്പോൾ അടിത്തറ കെട്ടിത്തുടങ്ങുന്നത് ഒരു മൂലക്കല്ലിൽ നിന്നാണ് അതാണ് ആ ഭവനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കല്ല് ഈ മൂലക്കല്ല് യേശുക്രിസ്തുവാണ് ക്രിസ്തുവിനോട് ചേർന്ന് പണിയപ്പെട്ടിട്ടുള്ളതാണ് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും കൊറിന്തോസിലെ സഭയ്ക്ക് പൗലോസ്ലീഹ എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിനൊന്നാം വാക്യം പറയുകയാണ് യേശുക്രിസ്തുവാകുന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു നമ്മൾ ശക്തമായ ഉറച്ച ഒരു അടിസ്ഥാനത്തിലാണ് പണിയപ്പെട്ടിരിക്കുന്നത് അരക്ഷിതത്വത്തിൻ്റെയോ അസ്വസ്ഥതയുടെയോ ഒന്നും ആവശ്യമില്ല പണിത ഭവനമാണ് സഭ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം യേശുക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് അപ്പസ്തോലനായ തോമാസ് ലീഹായുടെ അടിത്തറയിൽ പണിയപ്പെട്ടിരിക്കുകയാണ് കാറ്റും കോളും എന്തു വേണമെങ്കിലും വന്നുകൊള്ളട്ടെ നാം തകരുകയില്ല എന്നാൽ ഈ ഓർമ്മ ദിനത്തിൽ ഈ സുവിശേഷ ഭാഗത്തോട് ചേർന്ന് കൊറിന്തോസിലെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ തുടർന്ന് പറയുന്നത് നാം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് യേശുക്രിസ്തു അടിത്തറ അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാൽ ഓരോരുത്തരും അതിന്മേൽ ഈ അടിസ്ഥാനത്തിന്മേൽ എന്തുകൊണ്ട് പണിതുയർത്തുന്നു എന്ന് സ്വയം പരിശോധിച്ച് നോക്കട്ടെ പുല്ലുകൊണ്ടോ വൈക്കോലുകൊണ്ടോ തടി കൊണ്ടോ ഇരുമ്പുകൊണ്ടോ സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ രക്തം കൊണ്ടോ നമുക്ക് പണിതുയർത്താം എന്നിട്ട് പൗലോ സ്ലിഹ പറയുകയാണ് എന്നാൽ അന്ത്യദിനത്തിൽ അഗ്നി എല്ലാം വെളിവാക്കും നാം ഈ അപ്പസ്തോലനായ തോമാസ് ലീഹായിൽ അടിത്തറയിട്ട സഭയിൽ പണിതുയർത്തുന്നത് ഉപരിപ്ലവമായിട്ടുള്ള പുല്ലുകൊണ്ടോ വൈക്കോലുകൊണ്ടോ ആണെങ്കിൽ നമ്മുടെ വിശ്വാസം ഒരു തീപ്പൊരി വന്നു കഴിയുമ്പോൾ കത്തിച്ചാമ്പലാകും ചാരമായിട്ട് തീരും നാം പണിയപ്പെടേണ്ടത് വിശ്വാസത്തിൻ്റെ കാമ്പുള്ള നിലനിൽക്കുന്ന മൂല്യങ്ങൾ എന്തുമാത്രം സഭയുടെ ഹൃദയത്തോട് ചേർന്ന് കൂതാശകൾ ജീവിച്ച് കൗദാശികമായിട്ടുള്ള ഒരു കെട്ടിപ്പടുക്കപ്പെട്ട വിശ്വാസ ജീവിതമാണ് എൻറ്റേത് എന്ന് പരിശോധിച്ച് നോക്കുവാനുള്ള ഒരു ദിനം അപ്പസ്തോലന്മാരുടെ അടിത്തറ ശക്തമാണ് ഇന്ന് അതിൽ പണി ഞാൻ എന്തുമാത്രം കൗതാശികമായ ജീവിതമാണ് നയിക്കുന്നത് നമുക്കറിയാം സ്വർണം അഗ്നിയിൽ സ്വർണം കൂടുതൽ ശോഭയുള്ളതാകും നമ്മളുടെ വിശ്വാസ ജീവിതം കൗതാശികമായി പടുത്തുയർത്തുന്നെങ്കിൽ ഉണ്ടായിക്കൊള്ളട്ടെ അഗ്നി ആളിപ്പടർന്നുകൊള്ളട്ടെ നമ്മുടെ വിശ്വാസം കൂടുതൽ ശോഭയുള്ളതായിട്ട് മറ്റുള്ളവർക്ക് മുമ്പിൽ തീരും ഈ കോവിഡ് കാലഘട്ടം ഒത്തിരിയേറെ പ്രതിസന്ധികൾ വലിയ അഗ്നിപരീക്ഷയിലൂടെ നമ്മെ കടത്തിക്കൊണ്ടുപോകുന്നുണ്ട് എന്നാൽ നാം ആരാണ് യേശുക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ അപ്പസ്തോലന്മാരാകുന്ന അടിത്തറയിൽ പണിയപ്പെട്ടിരിക്കുന്ന ഭവനത്തിലെ അംഗങ്ങളാണ് അതുകൊണ്ട് അഗ്നിപരീക്ഷകൾ ഒരിക്കലും നമ്മെ തളർത്തില്ല എൻ്റെ വിശ്വാസത്തെ കൂടുതൽ പ്രോജ്വലമാക്കും വെണ്മയുള്ളതാക്കും മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്ന സാക്ഷ്യമായിട്ട് തീരും തോമാസ് ലിഹായുടെ ഓർമ്മദിനം അത്തരം ഒരു സുന്ദരമായ തീരുമാനത്തിലേക്ക് നമ്മെ വഴി നടത്തട്ടെ കർത്താവിൻ്റെ ഭവനമാണ് നമ്മൾ പണിതുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇവിടെ അനേകം കാതങ്ങൾ താണ്ടി തോമാസ് ലീഹ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സുവിശേഷവുമായി വന്നെങ്കിൽ ഞാൻ ഈ ഭവനത്തിലേക്ക് ഇനിയും ക്രിസ്തുവിനെ അറിയാത്ത ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത അവിടുത്തെ സഭയാകുന്ന ഭവനത്തിലേക്ക് കടന്നു വരാത്തവരിലേക്ക് കടന്നു ചെല്ലുവാൻ വിശ്വാസം പങ്കുവയ്ക്കുവാൻ പ്രത്യേകം വിളിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ സുരക്ഷിതത്വത്തിൻ്റെ എല്ലാ വഴികളിൽ നിന്നും പുറന്തോടുകളൊക്കെ പൊട്ടിച്ചുകൊണ്ട് നമുക്ക് ക്രിസ്തുവിനെ പങ്കുവയ്ക്കാം കൂടെ പങ്കുവെക്കാം അവിടുത്തെ ഭവനമാകുന്ന സഭയുടെ ആ സുരക്ഷിതത്വം നമുക്ക് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാം അതിന് തമ്പുരാൻ നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ദിവസം നമുക്ക് ഈ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ ഭവനത്തെ ഈടുറ്റ കൗദാശികമായ വിശ്വാസ ജീവിതത്തിലൂടെ കെട്ടിപ്പടുക്കുവാൻ ഈ വിശ്വാസം തോമാസ് ലീഹായെപ്പോലെ തീക്ഷ്ണതയോടുകൂടെ പങ്കുവയ്ക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം സ്നേഹാഗ്ന ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങള നമുക്കൊരു നിമിഷം ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ഇടവകയെയും ഞങ്ങളുടെ രൂപതയെയും സഭയെയും അവിടുത്തെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു പ്രത്യേകമായി ഇന്നത്തെ ദിവസം കർത്താവ് അവിടുത്തേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങളായിരിക്കുന്നതും ഞങ്ങൾ ജീവിക്കുന്നതും അവിടുത്തെ ഭവനത്തിലാണ് എന്ന് ഞങ്ങൾ അറിയുന്നു ക്രിസ്തുവിൽ പണിതുയർത്തപ്പെട്ട ഒരു ഭവനം ഇന്ന് ഞങ്ങൾ വായിച്ചു കേട്ടതുപോലെ ക്രിസ്തുവിൽ സമന്വയിക്കപ്പെട്ട ഭവനമാണ് ഞങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളെല്ലാം കർത്താവെ അവിടുത്തെ സാന്നിധ്യം സാന്നിധ്യമോർത്തുകൊണ്ട് അവിടുത്തെ ഭവനത്തിൽ മക്കളെപ്പോലെ വ്യാപരിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എബ്രായി ലേഖനം മൂന്നാം അധ്യായത്തിൽ ഞങ്ങൾ വായിക്കുന്നത് വായിക്കുന്നതുപോലെ ഞങ്ങൾക്കൊരുപക്ഷേ വിശ്വസ്തനായ കാര്യസ്ഥനെപ്പോലെ ആത്മാർത്ഥമായിട്ട് ജീവിക്കാം എന്നാൽ കർത്താവെ നീ ഞങ്ങളെ വിളിക്കുന്നത് കർത്താവിൻ്റെ ഭവനത്തിൽ ദൈവത്തിൻ്റെ ഭവനത്തിൽ പുത്രനെപ്പോലെ ജീവിക്കുവാനാണ് യേശുക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കുവാനാണ് ഈശോയെ അവിടുത്തെ മനസ്സറിഞ്ഞ് അവിടുന്ന് പിതാവിൻ്റെ ഭവനത്തിൽ ജീവിച്ചതുപോലെ ജീവിക്കുവാൻ ഇന്നത്തെ ദിവസത്തിലെ എല്ലാ പ്രവൃത്തികളും ചെയ്യുവാൻ ഞങ്ങളുടെ വാക്കുകൾ അത്രമാത്രം അങ്ങയുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്നതായി തീരുവാൻ ഞങ്ങളുടെ ചിന്തകൾ അവിടുത്തെ വികാര വിചാരങ്ങളായിട്ട് മാറുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അവിടുത്തെ ഭവനത്തിൽ ത്രിയേക ദൈവത്തോടും ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തോടും അപ്പസ്തോലന്മാരോടും പ്രത്യേകമായി മാർ തോമാസ് ലീഹായോടും ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധി ഔസേപ്പിതാവിനോടും സകല വിശുദ്ധരോടും സകല മരിച്ച വിശ്വാസികളോടും ചേർന്ന് ജീവിക്കുന്നവരും മരിച്ചവരുമായി ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രഭാതത്തിലങ്ങേ സ്തുതിക്കുന്നു ഈ പ്രഭാതത്തിലെ സകല സൃഷ്ടിജാലങ്ങളും അങ്ങേ സ്തുതിക്കുമ്പോൾ ഞങ്ങളും അങ്ങേയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ഈ ദിവസത്തെ മുഴുവനായും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ ഈ ദിവസത്തെ അവിടുന്ന് സ്വീകരിക്കണമേ ഞങ്ങളുടെ എല്ലാ വികാര വിചാരങ്ങളെയും ഞങ്ങളുടെ പ്രവൃത്തികളെയും അങ്ങ് ഏറ്റെടുക്കണമേ അവയെല്ലാം അങ്ങയുടെ ഭവനത്തിൽ ശുശ്രൂഷകളാക്കി മാറ്റണമേ അവിടുത്തെ കൃപയും കാരുണ്യവും ഈ ദിവസം മുഴുവനും ഞങ്ങളെ നയിക്കുമാറാകട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആ േടയ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു എൻ്റെ ഹൃദയം ൈവത്തിനായി ദാഹിക്കുന്നു ജീവിക്കും ദൈവത്തിനുവേ ീഷോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്കൊരു നിമിഷം ഒരുങ്ങാം എളിയവനും പാപിയും ബലഹീനനുമായ എനിക്ക് മെത്രാൻ പട്ടത്തിലൂടെ അവിടുന്ന് നൽകിയിരിക്കുന്ന കൃപകളുടെ യോഗ്യതകളോട് ചേർത്ത് ഞാൻ നിങ്ങളെ ആശീർവദിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും തമ്പുരാൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ എല്ലാ വിചാരവികാരങ്ങളും നമ്മുടെ എല്ലാ പ്രവൃത്തികളും നമുക്കവിടുത്തെ ഭരമേൽപ്പിക്കാം സഭയോട് ചേർന്നാണ് നാം ഭവനത്തിലെ അംഗങ്ങളായി ഈ ആശീർവാദം സ്വീകരിക്കുന്നത് ക്രിസ്തു ശിരസും നാം എല്ലാവരും അവയവങ്ങളായ ആ സഭയോട് ഐക്യപ്പെട്ടുകൊണ്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും സഭയിലെ എല്ലാ മെത്രാന്മാരുടെയും വൈദികരുടെയും എല്ലാ സഭാ സഭാശുശ്രൂഷകരുടെയും അത്മായ പ്രേക്ഷിതരുടെയും ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഇന്ന് ഞങ്ങൾ പ്രത്യേകമനുസ്മരിക്കുന്ന മാർത്തോമാ സ്ലീഹായുടെ ഓർമ്മ ദിനത്തിൽ ആ സ്ലീഹായിൽ വിളങ്ങിയിരുന്ന എല്ലാ ഗുണഗണങ്ങളും പ്രത്യേകിച്ചും അവിടുത്തെ സുവിശേഷം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ഏറ്റെടുക്കുവാനും പ്രഘോഷിക്കുവാനും അദ്ദേഹം കാണിച്ച ധീരതയും ആ വിശുദ്ധാത്മാവിൻ്റെ എല്ലാ ബോധവും ഞങ്ങൾക്ക് നീ നൽകണമേ ഞങ്ങളെല്ലാവരും തീക്ഷ്ണതയോടുകൂടെ ഇന്നേ ദിവസം പ്രത്യേകമായും ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും അങ്ങയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ ഉദ്യമങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങൾ അങ്ങയുടെ ത്രീയേക കുടുംബത്തിലെ പോലെ സ്നേഹത്തിലും പരസ്പരമുള്ള സമർപ്പണത്തിലും ഐക്യത്തിലും വളർന്നു വരുവാൻ പ്രത്യേകമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവ് അമ്മയുടെ മാധ്യസ്ഥ ഞങ്ങളപേക്ഷിക്കുന്നു അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് വിവിധ മരിയൻ കൂടാരങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങളോടും ചേർന്ന് ഞങ്ങൾ ഞങ്ങളെ തന്നെ കർത്താവായ യേശുവിന് സമർപ്പിക്കുന്നു അവിടുത്തെ ആശീർവാദത്തിനായിട്ട് നമുക്കിപ്പോൾ ഒരു നിമിഷം തലകുനിക്കാം നമ്മുടെ കർത്താവ് ഈശ്വമി സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ കുടുംബങ്ങളോടും നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളോടും കൂടെ ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഇന്നത്തെ ദിവസം നമുക്ക് വേണ്ടി വിവിധ മരിയൻ കൂടാരങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും നമുക്ക് പ്രത്യേകം ഓർക്കാം അവരെയും നമ്മുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം അവിടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഈ സമയം പ്രാർത്ഥിക്കുന്നു മാർത്തോമാ സ്ലിഹായുടെ ദുഃഖ്രാന തിരുനാളിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്കേവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുകയാണ് ഇന്നത്തെ ദിവസത്തെ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും കർത്താവ് ആശീർവദിക്കട്ടെ